കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികളുടെ പട്ടിക, ഡി സി സി പട്ടികയൊക്കെ അനന്തമായി നീളുന്നതിൻ്റെ വാർത്ത വന്നതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു പുതിയൊരു വിവരം കൂടി വരികയാണ്. മുതിർന്ന നേതാക്കളുടെ പരാതിയിൽ സോണിയാഗാന്ധി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. പരാതി ഉയരാനിടായ സാഹചര്യം എന്തെന്ന് കേരളത്തിന് ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവീറിനോടാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, അപ്പോൾ ഹൈക്കമാൻഡ് എ ഐ ഗ്രൂപ്പുകളുടെ പരാതി മുഖവിലക്കെടുക്കുന്നു എന്നതാണ് അർത്ഥം. ഇനി എന്ത് സംഭവിക്കും? ജിമ്മി, പരാതി മുഖവിലക്കെടുക്കുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഈ പരാതി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സോണിയാഗാന്ധി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പരാതി അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകപക്ഷീയമായാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. ഈ പട്ടിക നൽകുന്നതിന് മുൻപ്, അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് ആവശ്യമായ കൂടിയാലോചന നടത്തിയില്ല. ചർച്ച നടത്താം എന്ന് ഉറപ്പ് നൽകിയെങ്കിൽ പോലും ആ ചർച്ച നടന്നില്ല എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ സോണിയാഗാന്ധിക്ക് അയച്ച പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതൃത്വം ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ അന്തിമ പട്ടിക കൈമാറിയിരുന്നു. ആ പട്ടിക പിന്നീട് സോണിയാഗാന്ധിയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തു. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പരിഗണനയിലാണ് ഈ പട്ടികയുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി പരാതി നൽകുന്ന ഒരു സ്ഥിതിയുമൊക്കെ തന്നെ ഉണ്ടായത്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ ഡി സി സി അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പരാതി ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു സ്ഥിതിയിലാണ് ഏതായാലും സോണിയാഗാന്ധി ഇപ്പോൾ അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ വിശദാംശങ്ങൾ നൽകാനുള്ള നിർദ്ദേശവും ഇപ്പോൾ സോണിയാഗാന്ധി നൽകിയിരിക്കുകയാണ്. ഏതായാലും അതിനുശേഷം മാത്രമായിരിക്കും ഈ അന്തിമ പട്ടികയ്ക്ക് ഒരു അംഗീകാരം നൽകുന്ന തീരുമാനത്തിലേക്ക് ഒരുപക്ഷേ സോണിയാഗാന്ധി പോകാൻ സാധ്യതയുള്ളൂ. ജിമ്മി.